നിങ്ങൾക്കും പ്രസംഗകരാകാം എന്ന പ്രസംഗ പരിശീലന പരിപാടിയുടെ 16-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെ ഒരു കൃതജ്ഞതാ പ്രസംഗം തയ്യാറാക്കണം എന്നാണ്. ചടങ്ങിലെ അവസാനത്തെ ഇനമാണ് കൃതജ്ഞത. പരിപാടി വിജയിപ്പിച്ച എല്ലാവർക്കും, വിശിഷ്യ വിശിഷ്ടാതിഥികൾക്ക് ഏവർക്കും നന്ദി അർപ്പിക്കുന്ന സമയമാണിത്. കൃത്യമായ പ്രോട്ടോക്കോൾ പാലിക്കുന്ന ചടങ്ങുകളൊഴിച്ച് മറ്റ് ഒരു വേദിയിലും സ്വാഗത പ്രസംഗ സമയത്ത് ഉണ്ടായിരുന്നത്ര ആളുകൾ വേദിയിലോ സദസ്സിലോ ഉണ്ടാവുകയില്ല. നിറം മങ്ങിയ വേദിയായിരിക്കും കൃതജ്ഞതാ പ്രസംഗകൻ്റെ മുൻപിലുണ്ടാവുക. കാരണം വിശിഷ്ടാതിഥികൾ മിക്കവാറും വേദി വിട്ട് പോയിട്ടുണ്ടാകും. സമീപകാലത്ത് വർദ്ധിച്ചു വരുന്ന മോശമായ ഒരു പ്രവണതയാണിത്. വിശിഷ്ടരായി കണക്കാക്കപ്പെടുന്ന പലരും താമസിച്ചു വരികയും നേരത്തെ പോവുകയും ചെയ്യുന്നു. തങ്ങളുടെ പ്രസംഗം കഴിയുമ്പോഴേ വേദി വിടാനാണ് പലർക്കും താൽപ്പര്യം. ഉദ്ഘാടനവും ഫോട്ടോയും പൂർത്തിയായാൽ സ്റ്റേജിലെ മുൻനിര മിക്കവാറും അപ്രത്യക്ഷമാകും. ഇത് എന്ത് സന്ദേശമാണ് സാംസ്കാരിക കേരളത്തിന് നൽകുന്നത് എന്ന് ചിന്തിക്കേണ്ടതാണ്. കാറ്റുപിടിച്ച തോട്ടം പോലെയുള്ള വേദികളിലാണ് നന്ദി പറയേണ്ടി വരുന്നത്. സദസ്സിൻ്റെ അവസ്ഥയും ഏതാണ്ട് ഇങ്ങനെയാണെന്ന് മറക്കരുത്. അടുത്തത് കൃതജ്ഞത എന്ന് കേൾക്കുമ്പോൾ തന്നെ സദസ്സിലുള്ളവർ കുറേ പേർ കൂടി പോകും. ബാക്കിയുള്ളവരെ വെച്ചാണ് നന്ദി പറയേണ്ടത്. അതുകൊണ്ട് കൃതജ്ഞത പറയുന്നവർ വിവേകപൂർവം തൻ്റെ കടമ നിർവഹിക്കണം. ദീർഘമായ അഭിസംബോധന നിർബന്ധമായും ഒഴിവാക്കണം. വിശിഷ്ടാതിഥികൾ ആരെങ്കിലും വേദിയിലുണ്ടെങ്കിൽ അവരെ മാത്രം അഭിസംബോധന ചെയ്യുക. അതിനുശേഷം നേരിട്ട് ഉത്തരവാദിത്വത്തിലേക്ക് പ്രവേശിക്കുക. ഈ വൈകിയ വേളയിൽ ഞാനൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല, നിങ്ങളുടെ ക്ഷമയെ ഞാൻ പരീക്ഷിക്കുന്നില്ല എന്നിങ്ങനെ വേദിയിൽ പറഞ്ഞു കേൾക്കാറുള്ള ഒരു പാഴ്വാക്കും നന്ദി പ്രസംഗത്തിൽ കടന്നുകൂടരുത്. വേദി വിട്ട് ഇറങ്ങിയവർ പറഞ്ഞ പ്രസംഗത്തിൻ്റെ പ്രധാന ആശയങ്ങൾ ആവർത്തിച്ച് നന്ദി പ്രകാശനം നടത്താനും ശ്രമിക്കരുത്. അതേസമയം ഉദ്ഘാടകനോ അധ്യക്ഷനോ വേദിയിലുണ്ടെങ്കിൽ അവർ നൽകിയ പ്രചോദനാത്മകമായ സന്ദേശം ഒരു വാക്യത്തിൽ ഒതുക്കി പറഞ്ഞ് നന്ദി അർപ്പിക്കുന്നത് നല്ലതാണ്. അതിന് പ്രാപ്തിയില്ലാത്തവർ അത് ഒഴിവാക്കുന്നതാണ് ബുദ്ധി. വിശിഷ്ടാതിഥികൾ ആരും വേദിയിലില്ലെങ്കിൽ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പേര്, അധ്യക്ഷപദം അലങ്കരിച്ച പേര്, മുഖ്യപ്രഭാഷണം നടത്തിയ പേര് എന്നിവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞാൽ മതിയാകും. അതേ രീതിയാണ് ആശംസാ പ്രസംഗകരുടെ കാര്യത്തിലും സ്വീകരിക്കേണ്ടത്. മീറ്റിംഗിൻ്റെ പശ്ചാത്തലമോ അത് സംഘടിപ്പിക്കാൻ നടത്തിയ അധ്വാനമോ ഒന്നും വിസ്തരിക്കേണ്ടതില്ല. നടന്ന പ്രസംഗങ്ങളെ വിലയിരുത്താനുള്ള ചുമതലയും കൃതജ്ഞത പ്രസംഗകനില്ല. ഒരു ലഘുപ്രസംഗത്തിലൂടെ സ്വന്തം അഭിപ്രായം സദസ്സിന് നൽകി അവരെ പ്രബുദ്ധരാക്കാമെന്ന ചിന്തയും കൃതജ്ഞത പ്രസംഗകന് വേണ്ട. വേദിയിലുണ്ടായിരുന്നവർക്കും അവരെ കേട്ടിരിക്കുന്നവർക്കും മാത്രമാണ് കൃതജ്ഞത അറിയിക്കേണ്ടത്. ചുരുക്കം ചില സന്ദർഭങ്ങളിൽ മീറ്റിംഗിന് അനുമതി നൽകിയവർക്കും സൗകര്യങ്ങൾ ചെയ്തു തന്നവർക്കും ഹ്രസ്വമായി നന്ദി പറയേണ്ടി വന്നേക്കാം. സ്വാഗത പ്രസംഗത്തിൽ ഉണ്ടാക്കുന്ന പിഴവുകൾ നന്ദി പ്രസംഗത്തിലും കടന്നുകൂടാനിടയുണ്ട് എന്ന് ഓർമ്മിക്കുക. അതായത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ജോലി തിരക്കുകൾക്കിടയിൽ മറ്റു പല പരിപാടികളും മാറ്റിവെച്ച് വളരെയേറെ യാത്രാക്ലേശങ്ങൾ സഹിച്ച് തുടങ്ങിയ പ്രയോഗങ്ങൾ കരുതലോടെ ഒഴിവാക്കുക.
പ്രസംഗങ്ങൾ മോശമായാലും ചടങ്ങ് പരാജയപ്പെട്ടാലും സദസ്സിൻ്റെ സഹകരണം കുറവായിരുന്നാലും നന്ദി പ്രകാശനത്തിൽ അതൃപ്തിയോ കുറ്റപ്പെടുത്തലോ പാടില്ല. നന്ദിയുടെയും പ്രതീക്ഷയുടെയും വാക്കുകളാണ് കൃതജ്ഞതയിൽ മുഴങ്ങേണ്ടത്. സ്വാഗതത്തേക്കാൾ ഹ്രസ്വമായിരിക്കണം നന്ദി. ചിലർ വേദിയും സദസ്സും വിട്ട് നാട്ടുകാർക്കു കൂടി കൃതജ്ഞത അർപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സംഘാടകർക്ക് ഒറ്റ വാക്കിൽ നന്ദി പറയാം. അതിനപ്പുറത്തേക്ക് നന്ദി പ്രകാശനം വലിച്ചു നീട്ടരുത്. നാട്ടിലെ പ്രമാണിമാർ, പ്രാദേശിക രാഷ്ട്രീയ നേതാക്കന്മാർ, മീറ്റിങ്ങിന് പന്തലിട്ടവർ, തോരണം കെട്ടിയവർ, ശബ്ദവും വെളിച്ചവും നൽകിയവർ, വാദ്യമേളങ്ങൾ ഒരുക്കിയവർ, കാപ്പി തയ്യാറാക്കിയവർ എന്നിങ്ങനെ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തി കൃതജ്ഞത മോശമാക്കുന്നവരുണ്ട്. ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ അവസാനിക്കുന്ന നന്ദി പ്രസംഗം വിജയിക്കും. നന്നായി പറയുന്ന കൃതജ്ഞതയ്ക്ക് മധുരമുണ്ടെന്ന് മറക്കരുത്. നീണ്ട നന്ദി പ്രകാശനത്തിലൂടെ കേൾവിക്കാരോട് നന്ദികേട് കാണിക്കരുത്. ലളിതമായ ഒരു കൃതജ്ഞതാ പ്രകാശനത്തിൻ്റെ മാതൃക ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ഗ്രാമത്തിന് ഇത് അനുഗ്രഹത്തിൻ്റെ ദിനമാണ്. നമ്മുടെ കുട്ടികൾക്കും യുവജനങ്ങൾക്കും കായിക ഉല്ലാസത്തിന് ഉതകുന്ന മനോഹരമായ ഒരു സ്റ്റേഡിയവും മുതിർന്നവർക്ക് അപകട ഭീതി കൂടാതെ നടക്കുന്നതിന് സഹായിക്കുന്ന ഒരു നടപ്പാതയും ഇന്ന് തുറന്നു കിട്ടിയിരിക്കുകയാണ്. ഈ സ്റ്റേഡിയം നാടിന് സമർപ്പിച്ച ബഹുമാനപ്പെട്ട കായിക മന്ത്രി പേര് അവരുകൾക്ക് നാട്ടുകാരുടെ പേരിൽ നന്ദി പ്രകാശിപ്പിച്ചു കൊള്ളുന്നു. ഇതിന് മുൻകൈയെടുത്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് പേര് അവരുകൾക്കും പഞ്ചായത്ത് സമിതിക്കും പ്രത്യേകം കൃതജ്ഞത അറിയിക്കുന്നു. ഇങ്ങനെയൊരാവശ്യവുമായി നിരന്തരം ഓഫീസുകൾ കയറിയിറങ്ങിയ പേര് ക്ലബിൻ്റെ ഭാരവാഹികളെയും ആദരവോടെ ഓർമ്മിച്ച് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും ഇതിൻ്റെ പ്രയോജനം നാട്ടുകാരെ എല്ലാവരും അനുഭവിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എൻ്റെ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.